ഇന്ത്യ അധ്യക്ഷ പദവിയിലായിരുന്ന G20 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചതേയുള്ളൂ. ഏതു വലിയ സംഭവങ്ങൾക്കും ഒപ്പമുണ്ടാകുന്നത് പോലെ G20 സമ്മേളന കാലത്തും അതിന് പിന്നാലെയും വ്യാജന്മാരുടെ വിളയാട്ടമായിരുന്നു. ഇക്കൂട്ടത്തിൽ പലർക്കും കിട്ടിയ ഒരു ഇമെയിലിന്റെ കഥ രസകരമാണ്. ന്യൂഡൽഹിയിലെ ചാണക്യപുരയിലുള്ള G20 സെക്രട്ടേറിയറ്റിൽ നിന്നാണ് മെയിൽ വന്നിരിക്കുന്നത്. അയച്ചിരിക്കുന്നത് G20 ഫിനാൻഷ്യൽ റിലീഫ് കമ്മിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് നോക്കുന്ന അജയ് മിറാജ് മുക്കർ എന്നയാൾ. G20 സാമ്പത്തിക സമാശ്വാസ സമിതിയുടെ നറുക്കെടുപ്പിൽ നിങ്ങളുടെ ഇമെയിൽ വിലാസം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് $13 ലക്ഷം $13 UNും G20 റിലീഫ് കമ്മിറ്റിയും ചേർന്ന് തരാൻ പോവുകയാണ്. പണം കിട്ടാൻ നിങ്ങളുടെ സകല വിവരങ്ങളും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം ഉടൻ ന്യൂഡൽഹിയിലെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ സൂസൻ പാട്രിക്കിന്റെ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കണം. മെയിലിൽ തന്നെ അതിനുള്ള തെളിവുകൾ ആവോളമുണ്ട്. ഒന്ന്, ഒരു ജിമെയിൽ വിലാസത്തിൽ നിന്നാണ് എല്ലാവർക്കും മെയിൽ വന്നത്. UN അടക്കമുള്ള ഏജൻസികളായാലും G20 സമിതികളായാലും അവർക്ക് സ്വന്തമായി മെയിൽ ID ഉണ്ടാകും. എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന ജിമെയിലിൽ നിന്നാകില്ല ഇത്തരം ഏജൻസികൾ സന്ദേശം അയക്കുക. രണ്ട്, ഡോക്ടർ സൂസൻ പാട്രിക് എന്ന പേരിലുള്ളയാൾ ന്യൂഡൽഹിയിലെ UN ടീമിൽ ഇല്ലെന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാം. മൂന്ന്, ന്യൂഡൽഹിയിലെ UN സംഘത്തിൽ ജനറൽ കോർഡിനേറ്റർ എന്നൊരു തസ്തികയില്ലെന്നും വെബ്സൈറ്റിൽ വ്യക്തം. ഇവിടെയുള്ളത് റെസിഡന്റ് കോർഡിനേറ്റർ ആണ്. നാല്, G20 ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇന്ത്യയിലെ സമ്മേളനത്തിന്റെ നടത്തിപ്പിനുള്ള സെക്രട്ടേറിയറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പബ്ലിക് റിലേഷൻ എന്നൊരു വകുപ്പുമില്ല. അജയ് മിറാജ് മുക്കർ എന്നൊരു ഉദ്യോഗസ്ഥനുമില്ല. ഇത്തരം തെളിവുകളൊക്കെ പോട്ടെ, ഇങ്ങനെയൊരു മെയിൽ കിട്ടിയാൽ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ സംഗതി വ്യാജമെന്ന് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. ഇത്തരം മെയിലുകൾ നമ്മുടെ വ്യക്തിവിവരങ്ങളും ബാങ്ക് രേഖകളും ഒക്കെ ചോർത്തിയെടുക്കാനും പണം തട്ടാനുമുള്ള ചൂണ്ടകളാണ്. പല രൂപത്തിൽ പല പേരുകളിൽ ഇവർ വരും. G20 ഉച്ചകോടിയുടെ പേരിൽ മെയിൽ വന്നു എന്നതിനർത്ഥം ഈ തട്ടിപ്പുകാർ വളരെ അപ് ടു ഡേറ്റ് ആണെന്നതാണ്. അടുത്ത വലിയ പരിപാടി വരുമ്പോൾ അവർ അതിലേക്കും മാറും. കരുതിയിരുന്നാൽ അവനവന് കൊള്ളാം.